ഏവർക്കും വില്ലേജ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുതലാളിത്ത ചൂഷണത്തിനും അധിനിവേശത്തിനും എതിരായി ഒരുപിടി സമരങ്ങൾക്ക് പലപ്പോഴായി കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി, മാവൂർ റയോൺസ്, പ്ലാച്ചിമട എന്നിവ അതിൽ ചിലതു മാത്രം. അത്തരം ഒരു സമരത്തിലേക്ക് തൃശൂർ ജില്ലയിലെ നന്ദിപുലം എന്ന ഈ കൊച്ചു ഗ്രാമവും എത്തിപ്പെടുകയാണോ? നന്ദിപുലം നിവാസികൾ വിജയിക്കും എന്നുറപ്പുള്ള ഈ സമരത്തിന്റെ ഉള്ളുകള്ളുകളിലേക്ക് വില്ലേജ് വിശേഷങ്ങളുടെ പുനരന്വേഷണം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ അതിനെതിർത്ത് ഞങ്ങൾ ഈ രണ്ട് കമ്പനിയും ഇവിടെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കും. ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നം. 10 പേര് ക്യാൻസർ വന്ന് മരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വായു മലിനമാക്കിക്കൊണ്ട് 30 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഒരു എല്ലുപൊടി കമ്പനിയും ആസിഡിന്റെയും ലെഡിന്റെയും അംശങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ജലം മലിനമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഒരു റോൾഡ് ഗോൾഡ് ആഭരണ നിർമ്മാണശാലയുമാണ് ഇവിടുത്തെ സമരങ്ങൾക്കുള്ള പ്രധാന കാരണം എന്നാണ്. ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു ദിവസം 1000 ലിറ്റർ എഫ്ലുവന്റ് എഫ്ലുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറന്തള്ളുന്ന എഫ്ലുവന്റിൽ സയനൈഡ് അടങ്ങിയിരിക്കുന്ന ഭൂരിഭാഗം, അതായത് ഇവരുടെ മെയിൻ ആയിട്ട് റോ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം ഗോൾഡ് സയനൈഡാണ്. ഇത് ഉപയോഗിച്ചാണ് അവർ ഗോൾഡ് ഉപയോഗിക്കുക നടത്തുന്നത്. ഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്ന ആസിഡ് കലർന്ന വെള്ളം, സയനൈഡ് കലർന്ന വെള്ളം സമീപ പ്രദേശങ്ങളിൽ മിനിമം 10 കിലോമീറ്റർ എങ്കിലും 1-2 വർഷങ്ങൾക്കുള്ളിൽ എത്തി. ഇതാണ് ആഭരണശാല വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഭീകരത. ഇതിനുള്ള ഉദാഹരണമാണ് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ. അവിടെ തുടങ്ങി ഏകദേശം ഒരു 5 വർഷത്തോളം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ആ ഇതിന്റെ ചുറ്റുവട്ടത്തുള്ളതായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് രോഗങ്ങളുണ്ടായി. ആദ്യം തന്നെ അയാളുടെ വീടിന്റെ തൊട്ടടുത്തുള്ളൊരു വ്യക്തി പെട്ടെന്ന് പടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ കോഴികളെ അഴിച്ചുവിടുമ്പോൾ ഇയാളുടെ വളിപ്പിൽ പോയി വന്ന് കഴിഞ്ഞാൽ കോഴികൾ പടഞ്ഞു വിളിച്ചാവുക, ഈ രീതിയിലുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് സംശയമുണ്ടായി. അപ്പോൾ ആ പടഞ്ഞു വീണ ആളെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് വിഷം ഉള്ളിൽ ചെന്നുള്ള രീതിയിൽ ആണ് പോസ്റ്റ്മോർട്ടത്തിൽ മറ്റു നടന്നത്. അതുകൊണ്ട് അത് അങ്ങനെ അവസാനിച്ചു. അപ്പോഴും ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഇതിന്റെ അപകടമാണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല. അതിനുശേഷം ഏകദേശം 50 വയസ്സിന് താഴെയുള്ള 9 പേരാണ് 1.5 വർഷത്തിനുള്ളിൽ അവിടെ ഒരേ തരത്തിലുള്ള അസുഖങ്ങൾ മരിച്ചത്, വയറിൽ ക്യാൻസർ. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ലെഡിന്റെ അംശമാണെന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റീസെന്റ് ആൾക്കാരെന്നാണ് വ്യക്തിയുടെ പേര്, എയർഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ വ്യക്തിയുടെ പേര്. അയാളുടെ ഇളയപ്പന്റെ മകള് ഇതിന് കല്യാണം ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയുടെ തലയിലത്തെ മുടി 10 അടക്കം പറഞ്ഞു പോയില്ല. ആ രീതിയിലുള്ള അസുഖം വന്നു ഈ കുട്ടീനെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും മാരകമായിട്ടുള്ള രീതിയിൽ അതിന് സയനൈഡിന്റെ അംശം, അതുപോലെ തന്നെ ലെഡിന്റെ അംശം, അതുപോലെ തന്നെ മറ്റേ ആസിഡിന്റെ അംശം, ഇതിനുള്ളതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അംശങ്ങൾ, കാഡ്മി അടക്കമുള്ള സാധനങ്ങൾ അതിനുള്ളതായിട്ട് മനസ്സിലായത്. ആ സമയത്താണ് 9-ാമത്തെ ആളുകൾ പെട്ടെന്ന് മരിക്കുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോ അവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി സംഘടിച്ചു. ഈ സ്ഥാപനം അവിടെ പോയത് 10 പേര് ക്യാൻസർ വന്ന് മരിക്കുകയും ചെയ്തത്. നാടിന് ദുരിതമുണ്ടാക്കുന്ന എന്ത് തരത്തിലുള്ള അനുകൂല്യങ്ങളാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? ഈ ആഭരണ നിർമ്മാണശാലയ്ക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് 17 ദിവസം മുൻപ് പഞ്ചായത്ത് അനുമതി പത്രം കൊടുത്തു പ്രവർത്തിക്കാൻ വേണ്ടി. അതും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ഡേറ്റ് തിരുത്തിയിട്ടുണ്ട്. അന്നേ ദിവസം അതേസമയത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന ഉദ്യോഗസ്ഥൻ, ഞാൻ ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല, ആ ഉദ്യോഗസ്ഥൻ ചെയ്ത പണിയാണത്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിന്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ഇവരെ പോലുള്ള ആൾക്കാരെ ജനങ്ങൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ
ജനപ്രതിനിധികളായി പോകുന്ന ആൾക്കാരും കൂടി തിരിച്ചറിയണം. അവരെ ഈ തര പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക മാത്രമല്ല, ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. ആ രാഷ്ട്രീയ കക്ഷികളുള്ളവരും ഒപ്പം നിന്ന് നമ്മളെ ജനങ്ങളെ എല്ലാവരും ചതിച്ചു. ആഭരണ നിർമ്മാണശാലയ്ക്കുള്ള എതിർപ്പുകൾ ഇതൊക്കെയാണെങ്കിലും എന്താണ് എല്ലുപൊടി കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്? ആ സ്ഥാപനം ഇരിക്കുന്ന ഭൂമിയെ കുറിച്ച് പഠിച്ചപ്പോ അതിനു മുൻപിൽ പഴയ കാലത്ത് ദീർഘം എന്നറിയപ്പെടുന്ന ഒരു വെള്ളക്കെട്ട് ഏകദേശം 11 സെന്റോളം ഉള്ളത് വില്ലേജ് ഭൂമിയാണെന്നും പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയാണ്. അതുകൂടാതെ അതിനോടടുത്ത് കിടക്കുന്ന വഴി അതിനോട് അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കയ്യേറിക്കൊണ്ട് വെറും തുച്ഛമായ നികുതി അടച്ചുകൊണ്ടായിരുന്നു ആ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വേസ്റ്റ് കൊണ്ടുവന്ന് അത് ഉരുക്കി നെയ്യാക്കി ഡ്രമ്മുകളിലാക്കി വെച്ചിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഉൾപ്പെടുന്ന സംഘത്തെ വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കുകയുണ്ടായി. ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നമല്ല ഇവർക്ക് പ്രശ്നം. ഇവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക എന്നുള്ള ലക്ഷ്യം മാത്രമുള്ളൂ. അത് തന്നെയല്ല, തെരഞ്ഞെടുപ്പിന് ഈ വമ്പന്മാരിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. ആളെ പോലും ഇത് അഫക്ട് ചെയ്യില്ല എന്നൊരു ധാരണയിലാണ് എല്ലാവരും ഇരിക്കണേ. പക്ഷെ അത് വെറുതെയാണ്. നിങ്ങളുടെ ഓരോ വീട്ടിലും ഓരോരുത്തർക്കെങ്കിലും ക്യാൻസർ ബാധിച്ച് അപകടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പളിയം മേഖലാ കമ്മിറ്റിയും ഭാരതീയ ജനതാ പാർട്ടി എല്ലാ പ്രവർത്തകരും ഒപ്പം ഭരതരപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയും ഇതിനെതിരെ ഒറ്റക്കെട്ടായി അതിശക്തമായിട്ടുള്ള സമര പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. ഭരതരപ്പള്ളി പഞ്ചായത്തിലെ 20-ാം വാർഡിൽ മാട്ടുമല ദേശത്ത് AR Gold എന്ന സ്ഥാപനം ഭരതരപ്പള്ളി പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് റോഡ് ഗോൾഡ് പണിക്കാണ്. പക്ഷേ ഇതിന്റെ മറവില് ആ വ്യക്തി അവിടെ നടത്തുന്നത് സ്വർണം കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അരിച്ചെടുത്തും കൊണ്ട് അവിടെ ആസിഡ് കലർന്ന വെള്ളം ഭൂമിയിലേക്ക് താഴ്ത്തി കുടിവെള്ള സ്രോതസ്സുകളൊക്കെ തന്നെ മലിനമാക്കുന്ന എന്ന് ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വരന്തപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും അടിയന്തരമായി ഭരണസമിതി വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ ആ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. ഈ വ്യക്തി കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്നും താൽക്കാലികമായ ഒരു അനുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. വരന്തപ്പള്ളി പഞ്ചായത്ത് ഇതറിഞ്ഞ സമയത്ത് തന്നെ വീണ്ടും നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കേസ് ഫയൽ ചെയ്യുകയും ഞാനും അതോടൊപ്പം തന്നെ മെമ്പർമാരൊക്കെ തന്നെ ഞങ്ങൾ നേരിട്ട് നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ നേരിട്ട് കോടതി വക്കീലിനെ അറിയിക്കുകയും എത്രയും വേഗം അതിന് നടപടികൾ ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതിനാൽ നമുക്ക് കൂടുതലായിട്ട് കോടതിയുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്തൊക്കെ തന്നെയായാലും വരന്തപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഒപ്പം അതോടൊപ്പം തന്നെ അവരുടെ സ്വത്തിനും അവരുടെ ജീവനും ഭീഷണിയുള്ള ഒരു കാര്യത്തിനും ഒരിക്കലും ഞങ്ങൾ ഭരണസമിതി ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ല. പഞ്ചായത്ത് അധികാരികളും സമരക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത്തരം കമ്പനികൾ വരാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ കോടതി വിധി വരുന്നതുവരെ ഒരു ഗ്രാമം മുഴുവൻ ആശങ്കയിലാണ്. ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വിഷമാലിന്യങ്ങൾ സമീപത്തെ കിണറുകളിലും തൊട്ടടുത്തുകൂടെ ഒഴുകിപ്പോകുന്ന കുറുമാലിപ്പുഴയിലും എത്തിപ്പെട്ടാൽ മറ്റു പല ജീവജാലങ്ങൾ ചത്തു വീഴുന്നതുപോലെ മനുഷ്യനും മരിച്ചു വീഴുന്ന കാഴ്ച നാം കണ്ടു നിൽക്കേണ്ടി വരാം. നൂറുകണക്കിനാളുകൾ മരിച്ചു വീണ ഭോപ്പാൽ വിഷവാതക ദുരന്തം പോലെ കാസർകോട്ട് എൻഡോസൾഫാൻ എന്ന ഭീകരവിഷത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളെ പോലെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ മരിച്ചു വീഴാതിരിക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഇത്തരം സമരങ്ങളുടെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വിശേഷവുമായി വില്ലേജ് വിശേഷങ്ങളിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. സുമേഷ് നിവേദ്യം.